Welcome back to Tech Travel Records. ഈ വീഡിയോയിലൂടെ ഒരു പവർ പ്ലഗിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കവറൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ആങ്കറിൻ്റെ 5-in-1 പവർ പ്ലഗാണ്. ഈ 4 സ്ക്രൂ അഴിച്ചിട്ട് ഈ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. ഇത് ഫ്യൂസാണ്, നമുക്ക് കമ്പിയിട്ട് കെട്ടി കൊടുക്കണം. ഇത് രണ്ട് ഇൻഡിക്കേറ്ററിലേക്ക് പോകുന്ന ന്യൂട്രൽ ഫേസ് ലൈനാണ്. എർത്ത് കണക്ഷൻ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ന്യൂട്രൽ ലൈൻ കണക്ട് ചെയ്യണം. ഫേസ് ലൈൻ വരുന്നത് ഫ്യൂസിൻ്റെ ഒരു സൈഡിൽ കണക്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്തുള്ള വയറിങ് ചെയ്യാം. ഫ്യൂസിൽ കറണ്ട് വന്നതിന് ശേഷം പിന്നെ സ്വിച്ചിലേക്കാണ് പോകുന്നത്. സ്വിച്ചിൽ നിന്നും കറണ്ട് പോകേണ്ടത് പ്ലഗിൻ്റെ ഈ പോയിന്റിലേക്കാണ്. ഫ്യൂസ് ചെറിയൊരു കമ്പിയിട്ട് കെട്ടിക്കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ബാക്കിലെ ബോക്സിന് ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ബോക്സ് ഫിറ്റ് ചെയ്യേണ്ട സ്ഥലം തുളച്ച് ഗ്രിപ്പ് ഇട്ടു. അതിനുശേഷം സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇനി നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ എർത്ത് ലൈനാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ രണ്ട് വയർ കാണുന്നത് ഇവിടെ വരുന്ന കണക്ഷൻ അടുത്തൊരു പവർ പ്ലഗിലേക്കൂടെ പോകുന്നുണ്ട്. അതാണ് ഇവിടെ ന്യൂട്രൽ ലൈൻ കണക്ട് ചെയ്യുകയാണ്. ഫേസ് ലൈൻ ഇവിടെ കണക്ട് ചെയ്യാം. അങ്ങനെ വയറിങ് കഴിഞ്ഞു. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ ഒന്നിടാൻ പറയാം. ഫേസ് ലൈൻ ആദ്യം നേരെ ഫ്യൂസിലേക്ക് വരും. ഫ്യൂസിൽ നിന്ന് നേരെ സ്വിച്ചിലേക്ക് പോകും. സ്വിച്ചിൽ നിന്ന് പ്ലഗിലേക്ക് വരും. ഇത് ന്യൂട്രൽ ലൈൻ, ഇത് എർത്ത് ലൈൻ. സ്വിച്ച് ഓൺ ആക്കുമ്പം പവർ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മുടെ വലത് സൈഡിലായിരിക്കണം ഫേസ് ലൈൻ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.